കേരളത്തിൽ ഇടതുമുന്നണിയുടെ തുടർഭരണം വരുമെന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് സർവേ മാതൃഭൂമി സീ വോട്ടർ മാർച്ച് പത്തൊമ്പതിന് പുറത്തുവിട്ട സർവേയാണ് ഈ പ്രവചനം നടത്തുന്നത് ഇതുവരെ നടന്ന എല്ലാ സർവകളുടെയും ഫലം ഇടതുമുന്നണിയുടെ തുടർഭരണം വരുന്നു എന്നാണ് നൂറ്റിനാൽപ്പത് അംഗ നിയമസഭയിൽ ഇടതുമുന്നണിക്ക് എൺപത്തിമൂന്ന് സീറ്റ് വരെ കിട്ടാം എന്നാണ് പുതിയ സർവേയുടെയും കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് പത്തൊൻപത് വരെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ പതിനാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ സർവേയുടെ ഈ കണ്ടെത്തലിൽ സർവേ നടത്തിയവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ചാനൽ തുടങ്ങിയ ശേഷം തങ്ങൾ നടത്തിയ എല്ലാ സർവേകളുടെയും ഫലം ശരിയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ടെന്ന അവകാശവാദവും അവർക്കുണ്ട് ഇടത് വലത് മുന്നണികൾക്ക് ഒന്നുപോലെ പ്രത്യാശയും ജാഗ്രതാ നിർദ്ദേശവും കൊടുക്കുന്നതാണ് ഈ സർവേ ഫലവും തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെങ്കിലും ഇടതുമുന്നണിക്ക് നിയമസഭയിൽ ഇപ്പോഴുള്ള തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ എൺപത്തിമൂന്നായി കുറയും എന്ന് അവർ പ്രവചിക്കുന്നത് ഇടതുമുന്നണിക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ആ പത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഓരോ സ്ഥാനാർത്ഥിയും അവിടുത്തെ പാർട്ടികളും പ്രവർത്തിക്കാനുള്ള മുന്നറിയിപ്പ് ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടുമെന്ന് ഈ സർവേയും പറയുന്നില്ലെങ്കിലും അവരുടെ നിയമസഭയിലെ പിന്തുണ നാൽപ്പത്തൊന്നിൽ നിന്നും അറുപത് വരെ എത്താം എന്ന ശുഭകരമായ സന്ദേശം കൊടുക്കുന്നു ആ വർധന ഒരു പത്തു സീറ്റിൽ കൂടി വർദ്ധിപ്പിക്കാനായാൽ ചിത്രങ്ങളെല്ലാം മാറി മറിയാം ഏറ്റവും ദയനീയം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിയിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാലായി ഇല്ലെങ്കിലായി എന്നാണ് ഈ സർവേയിലെയും നില സർവേ ഫലം അവതരിപ്പിച്ചുകൊണ്ട് നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി സാമ്പത്തിക സംവരണം സംബന്ധിച്ച് ഇനിയും എല്ലാ സമുദായങ്ങളുമായും കൂടിയാലോചന വേണം എന്ന നിലപാടെടുത്തത് ലീഗിന്റെ നിലപാടിനുള്ള അടിവരയും സംവരണേതര സമുദായങ്ങൾക്കുള്ള മുന്നറിയിപ്പുമാണ് ഈ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനവും പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് ഇരുപത്തിയെട്ട് ദശാംശം നാല് ശതമാനം പേർക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് ഇഷ്ടമാണ് കോൺഗ്രസിലെ തന്നെ ശശി തരൂരിന് എട്ട് ദശാംശം അഞ്ച് ശതമാനവും മുല്ലപ്പള്ളി രാമചന്ദ്രന് ഏഴ് ദശാംശം ഏഴ് ശതമാനവും ഇഷ്ടപ്പെടുന്നു എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ പടനായകനായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് വെറും രണ്ട് ദശാംശം ഒമ്പത് ശതമാനം എന്തേ എല്ലാ സർവേകളിലും രമേശ് ഇങ്ങനെ പിന്നിലാകുന്നു എന്നത് രമേശിനെ സ്നേഹിക്കുന്നവരെങ്കിലും വിശദമായി പഠിക്കേണ്ടതുണ്ട് ഇടതു സർക്കാരിനെതിരെ ജനങ്ങൾ ചിന്തിക്കുന്നതിന് കാരണമായ സ്പ്രിങ്ക്ലർ വിവാദവും ആഴക്കടൽ മത്സ്യബന്ധന വിവാദവും എല്ലാം രമേശ് കുടം തുറന്നുവിട്ട ബോധങ്ങളായിരുന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തുലം കുറവായി തന്നെ അവശേഷിക്കുന്നു അദ്ദേഹത്തെ മുന്നിൽ നിർത്തി പടം നയിക്കുന്നത് ബുദ്ധിപൂർവ്വമാകുമോ എന്ന ചിന്തയും സർവേകൾ ഉയർത്തുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ഹരിപ്പാട് റിബലായി കെ പി സി സി നിർവാഹക സമിതി അംഗമായ യൂത്ത് കോൺഗ്രസ് നേതാവ് നിയാസ് ഭാരതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രമേശ് ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ് ഹരിപ്പാട് എങ്കിലും റിബലുണ്ടായാൽ ബുദ്ധിമുട്ടാവും ഏറ്റുമാനൂർ ഒഴികെ എല്ലായിടത്തേയും റിബലുകളെ പറഞ്ഞൊതുക്കി ഉമ്മൻചാണ്ടി തൻ്റെ അതിഷേധ പദവി ഉറപ്പിക്കുന്നുണ്ട് ഏറ്റുമാനൂരിൽ ലതികയ്ക്ക് അദ്ദേഹത്തിന്റെ രഹസ്യ പിന്തുണ ഉണ്ടെന്നും പ്രചാരണമുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ ഹീനമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച പി ജോർജും മാനസാന്തരപ്പെട്ടു താൻ ഒരു അരിശത്തിന് പറഞ്ഞതാണെന്നും ഇനി അങ്ങനെ പറയില്ലെന്നും എല്ലാം ജോർജ് ചാനലുകളോട് പറഞ്ഞു ജോർജ് രമേശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ ബൈറ്റ് അവസാനിപ്പിച്ചത് എന്താണോ അതിന് പിന്നിലെ ഡീൽ എന്നാണ് നിരീക്ഷകരുടെ സംശയം സർവേ ഫലം വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി പിണറായി സർക്കാർ നടപ്പാക്കിയ സാമ്പത്തിക സംവരണവും പോലും എല്ലാവരുമായി ചർച്ച ചെയ്യാൻ വീണ്ടും തുറക്കും എന്ന സൂചന നൽകിയത് സംവരണേതര സമുദായങ്ങൾക്കിടയിൽ വലിയ സംശയമുണ്ടാക്കിയിട്ടുണ്ട് അത് ലീഗിനുള്ള കീഴടങ്ങലിന്റെ സൂചന തന്നെയാണ് ഇരു മുന്നണികളുടെയും പ്രകടന പത്രികകളായി മാർച്ച് പത്തൊമ്പതിന് ഇടതുമുന്നണിയും മാർച്ച് ഇരുപതിന് മുന്നണിയും അവ പ്രസിദ്ധീകരിച്ചു വോട്ടർമാരെ ആകർഷിക്കുന്നതിന് വലിയ നിർദ്ദേശങ്ങൾ രണ്ടിലും ധാരാളമുണ്ട് ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് ഇടതുമുന്നണി പറഞ്ഞപ്പോൾ മൂവായിരം രൂപയാക്കാമെന്നായി മുന്നണി ഓരോ പാവപ്പെട്ട കുടുംബത്തിനും പ്രതിമാസം ആറായിരം രൂപ വെച്ച് നൽകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ന്യായ് പദ്ധതി മാണിയുടെ കാരുണ്യ പദ്ധതിയുടെ പുനഃസ്ഥാപനം ശബരിമല സംരക്ഷണത്തിന് പ്രത്യേക നിയമം തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കാവുന്ന നിരവധി സവിശേഷ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പള്ളിത്തർക്കം സംബന്ധിച്ചുവരെ വാഗ്ദാനമുണ്ട് സുപ്രീം കോടതി വിധിക്കെതിരെ നിയമം കൊണ്ടുവന്നാൽ പണ്ട് കൊണ്ടുവന്ന സ്വാശ്രയ നിയമത്തിന്റെ സ്ഥിതി വരും എന്ന കാര്യം ജനം മറന്നിരിക്കും പക്ഷേ ക്രൈസ്തവ സമൂഹം വളരെ ശക്തമായി മുന്നോട്ട് വെച്ച ന്യൂനപക്ഷ ക്ഷേമ പരിപാടികളുടെ എൺപത് ഇരുപത് വിതരണത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഇടതുമുന്നണി വീട്ടമ്മമാർക്ക് പെൻഷൻ റബ്ബറിന് ഇരുന്നൂറ്റിയമ്പത് രൂപ സംഭരണ വില തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നു ഇടത് വലതു മുന്നണികൾ ഇക്കാര്യത്തിൽ ഒന്നുപോലെ ക്രൈസ്തവരെ വഞ്ചിക്കുകയാണ് പോലും അക്കാര്യം പരാമർശിച്ചിട്ടുമില്ല മുന്നണി സ്ഥാനാർത്ഥികളുടെ അപരന്മാരായി തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥികളും മിക്കവാറും എല്ലാ മണ്ഡലത്തിലുമുണ്ട് ജയസാധ്യതയുള്ള അല്ലെങ്കിൽ പ്രധാന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അതേ പേരുകാരനെ സ്ഥാനാർത്ഥിയാക്കി യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന വോട്ട് തട്ടിയെടുക്കുന്ന തന്ത്രമാണ് അപരൻ പേരിൽ മാത്രമല്ല ചിഹ്നത്തിലും അപരനെ അവതരിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ മത്സരിച്ച ജോർജ് ജെ മാത്യു അത്തരം ഒരു കെണിയിൽപ്പെട്ട് തോറ്റതോടെയാണ് ഈ തന്ത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മൂവാറ്റുപുഴയിൽ ജോർജ് എ മാത്യുവും ജോസഫിലെ മുണ്ടയ്ക്കൽ ബേബിയും ആയിട്ടായിരുന്നു മത്സരം കുതിരയായിരുന്നു ജോർജ് എ മാത്യുവിൻ്റെ ചിഹ്നം ഒട്ടകം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു കുതിരയും ഒട്ടകവും തമ്മിലുള്ള സമാനത മൂലം അറിയാത്ത ഒട്ടകത്തിന് ഒമ്പതിനായിരം വോട്ട് കിട്ടി കുതിര അയ്യായിരം വോട്ടിന് തോറ്റു ടി എം ജേക്കബ് എന്ന തന്ത്രശാലിയുടെ ഇറക്കുമതിയായിരുന്നു ഒട്ടകമെന്ന് പിന്നീട് ജോർജ് ജെ മാത്യു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ആലപ്പുഴയിൽ നിന്നും ലോക്സഭയിലേക്ക് നാലാം വട്ടം മത്സരിച്ച വി എം സുധീരനെ ഇടതുപക്ഷം തോൽപ്പിച്ചതും അപരണ ഉപയോഗിച്ചാണ് ഇടതുമുന്നണിയുടെ ഡോക്ടർ കെ എസ് മനോജന് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും സുധീരന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി വോട്ടുമാണ് കിട്ടിയത് അവിടെ സ്വതന്ത്രനായി മത്സരിച്ച മറ്റൊരു വി എം സുധീരൻ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് പിടിച്ചാണ് മനോജിനെ ജയിപ്പിച്ചത് ഇപ്പോൾ ജനാധിപത്യ മുന്നണിയിൽ മത്സരിക്കുന്ന ഡോക്ടർ മനോജിനെതിരെ ചില കോൺഗ്രസുകാർ ആ സംഭവം വിവാദമാക്കുന്നതായും വാർത്തയുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് എൺപത്താറ് വോട്ടിന് തോറ്റപ്പോൾ കെ സുന്ദര എന്ന സമാന പേരുകാരൻ നാനൂറ്റി അറുപത്തേഴ് വോട്ട് നേടിയിരുന്നു കെ സുന്ദര ഇക്കുറിയും പത്രിക കൊടുത്തിട്ടുണ്ട് ജോസ് കെ മാണിയുടെ അളിയൻ എം പി ജോസഫിനെ പോലെ വേറെയും അളിയന്മാർ അമ്മായിയപ്പനും പാർട്ടിക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എം പി ജോസഫ് അങ്ങ് തൃക്കരിപ്പൂരിൽ ട്രാക്ടർ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് ജോസഫ് ആരാണെന്ന് എം പി ജോസഫിന് കൃത്യമായി അറിയാം പി ജെ ജോസഫ് റവന്യൂ മന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയേഴ് കാലത്ത് എറണാകുളം കളക്ടറായിരുന്ന എം പി ജോസഫിനെ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട് പി ജെ അതിൻ്റെ പേരിൽ മക്കളെയും മരുമക്കളെയും ഏറെ സ്നേഹിക്കുന്ന കെ എം മാണി വല്ലാതെ വേദനിച്ചിട്ടുമുണ്ട് ജോസ് കെ മാണിയേയും എം പി ജോസഫിനെയും മാണി വിളിച്ചിരുന്നത് ജോമോനെ എന്നാണ് അവരിൽ ഒരു ജോമോൻ പി ജെ ജോസഫിൻ്റെ കൂടെ കൂടിയത് തുടക്കകാലത്ത് വലിയ കൗതുകമായിരുന്നു ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ മരുമകൻ ഡോക്ടർ ജോ ജോസഫ് കോതമംഗലത്ത് ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായി അമ്മായിയപ്പൻ്റെ സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറമാണ് അവിടെ ജോസഫിൻ്റെ സ്ഥാനാർത്ഥി ഏതാനും അപരന്മാരും ഷിബുവിന് പാറയുമായുണ്ട് ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളുടെ ഭർത്താവ് തോമസ് വർഗീസ് ഗൾഫിലെ ജോലിയെല്ലാം വിട്ട് കേരളത്തിലെത്തി ട്വൻ്റി ട്വൻറ്റിയുടെ യൂത്ത് വിങ് നേതാവായി അങ്ങനെ രാഷ്ട്രീയ പ്രവേശനം കാത്തു കാത്തുകഴിയുന്ന ചാണ്ടി ഉമ്മൻ്റെയും അപ്പു ജോസഫിൻ്റെയും അളിയന്മാർ അളിയന്മാരെ കടത്തിവെട്ടി കളം വരയ്ക്കുകയാണ് ആലപ്പുഴയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കടന്ന് ബി ജെ പി സ്ഥാനാർത്ഥി നടത്തിയ ആക്രോശങ്ങളും പുഷ്പാർച്ചനയും സുമനസ്സുകളെയെല്ലാം ഭീതിപ്പെടുത്തുന്നു ആലപ്പുഴയിലെ രക്തസാക്ഷി മണ്ഡപം സി പി എം സി പി ഐ പാർട്ടികളുടെ സ്വകാര്യ സ്വത്താണ് അവർ പുണ്യഭൂമിയായി കരുതുന്ന ഇടം അവിടെ കടന്ന് അതിക്രമം കാണിക്കുവാൻ മുതിർന്നാലും അത് ധിക്കാരമാണ് ഓരോ സമൂഹവും പുണ്യസ്ഥലങ്ങളായി കരുതുന്ന ഇടങ്ങളെ ആദരിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കേണ്ടത് സമാധാനപരമായ സഹവർത്തിത്വത്തിന് അത്യാവശ്യമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അവരുടെ ഒരു പുണ്യ കേന്ദ്രത്തെ ഇങ്ങനെ പരസ്യമായി നിന്ദിക്കുന്നവർക്ക് അഥവാ അധികാരം കിട്ടിയാൽ അവർ ചെയ്യാൻ പോകുന്നത് എന്താവും എന്ന് ജനം ചോദിച്ചു പോകുന്നതിന് ആ സമരം ഇടയാക്കി അപമാനകരമായി ആ പ്രവൃത്തി എന്ന് കരുതുന്ന ഇടതുപക്ഷക്കാരല്ലാത്ത ധാരാളം പേരുടെ നാടാണ് കേരളം ഇടതുപക്ഷം ആ നിന്ദനത്തോട് കാണിച്ച സംയമനം വളരെ പ്രശംസനീയവുമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പി വിരുദ്ധർക്കെതിരെ നടത്തുന്ന അന്വേഷണങ്ങൾ വിനാശകരമായ മാതൃകയ്ക്കാണ് തുടക്കം കുറിക്കുന്നത് ഒരു ബി ജെ പി ഇതര സർക്കാർ അധികാരത്തിലെത്തുന്നത് ഇന്നത്തെ നിലയിൽ ഭാരതത്തിൽ അസാധ്യമെന്ന് തോന്നുന്നവർ ഉണ്ടാകാം അത്ര ദുർബലമാണ് കോൺഗ്രസും പ്രതിപക്ഷവും അവരുടെ ഐക്യവും അതിനർത്ഥം ഒരിക്കലും ഉണ്ടാവില്ലെന്നല്ല പണ്ട് കോൺഗ്രസ്സുകാരും ഇങ്ങനെ കരുതിയതാണ് അന്ന് ചെയ്തു പാപങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായതും തമിഴ്നാട്ടിൽ കമൽഹാസന്റെ പാർട്ടി ഓഫീസിലടക്കം നടത്തുന്ന അന്വേഷണങ്ങൾ അഥവാ ന്യായമാണെങ്കിലും അനവസരത്തിലായി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പരാതി പറയാൻ കസ്റ്റഡിയിലുള്ള പ്രതി ഇ ഡി സമ്മർദ്ദം ചെലുത്തി എന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ബലിയാടുകളാക്കപ്പെടുന്ന കളി ഇത്തരം കളികൾ എല്ലാവരും നിർത്തുകയാണ് വേണ്ടത് തെരഞ്ഞെടുപ്പ് ജയിക്കാനും വോട്ടുകൾ സ്വാധീനിക്കുവാനും ഇത്തരം കളികൾ ഏറെ സഹായകമാവില്ല ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പഴമക്കാർ പറയുന്നത് സത്യമാണെന്ന് കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാരയിൽ ഏതാണ്ട് എല്ലാവരും തഴഞ്ഞിട്ടിരുന്ന പി സി തോമസിന്റെ കേരള കോൺഗ്രസിൽ ചിഹ്നവും പേരുമെല്ലാം നഷ്ടപ്പെട്ട പി ജെ ജോസഫിന്റെ പാർട്ടി ലയിച്ചതിലൂടെ തെളിയിക്കപ്പെടുന്നു എങ്കിലും ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ലല്ലോ എന്ന പഴമക്കാരുടെ ചൊല്ല് ഈ പ്രവൃത്തിയിലൂടെയും നുണയായി മാറുകയാണ് ഒരിക്കൽ ആന ചിഹ്നമുണ്ടായിരുന്ന പി ജെ ജോസഫ് കേരള കോൺഗ്രസിലെ ആനയാണ് താനെന്ന അവകാശപ്പെട്ട് നടത്തിയ ചിഹ്നം വിളികളെല്ലാം നിയമപരമായി പരാജയപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരു ചിഹ്നം പോലും ഇല്ലാത്ത അവസ്ഥയിലായി ജോസഫ് അവസാനം കുടുക്കിലാകാതെ മത്സരിക്കുവാൻ നിയമസഭാംഗത്വം രാജിവെക്കേണ്ടിയും വന്നു ഈ ബുദ്ധി നേരത്തെ ഉദിച്ചിരുന്നെങ്കിൽ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യുകയെങ്കിലും ചെയ്യാമായിരുന്നു ചിഹ്നം ചോദിച്ച് ജോസും കൂട്ടരും എന്റെ പക്കൽ വരും ജോസ് തോൽക്കാനായി ജനിച്ചവനാണ് എന്നെല്ലാം ഏതാനും കാലം മുമ്പ് പറഞ്ഞിരുന്ന ജോസഫ് ഇപ്പോൾ മത്സരിക്കുവാൻ ചിഹ്നമില്ലാതെ അലയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യം മത്സരിച്ച കാലം മുതൽ ഇത്തരമൊരു ഗതികേടിൽ ജോസഫ് എത്തിയിട്ടില്ല ഇത്രയും തിരിച്ചടികളുണ്ടായിട്ടും അദ്ദേഹം അവകാശവാദം നിർത്തുന്നില്ല തങ്ങളുടെ പത്തിൽ ഒമ്പത് സ്ഥാനാർത്ഥികളും ജയിക്കുമെന്നാണ് പുതിയ അവകാശവാദം മെയ് രണ്ടിന് അറിയാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇത്ര വാശിയോടെ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കണം നന്നായി പോരാടുക കൂടുതൽ ജനം വോട്ട് ചെയ്യുന്നവർ ജയിക്കും ഒരു തവണ തോറ്റാലും ജനസേവനം തുടർന്നാൽ തോൽവി വിജയമാവും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള രാഷ്ട്രീയ പ്രവർത്തനവും വിജയവും ഇല്ലാതാവുകയാണ് എന്തെല്ലാം പ്രകോപനമുണ്ടായാലും ദാഷ്ട്യം നിറഞ്ഞ വാക്കുകൾ പറയാതെ നിയമപരമായ നീക്കങ്ങൾ നടത്തുന്ന ജോസ് കെ മാണി ഇക്കാര്യത്തിൽ നല്ല മാതൃകയാണ് കാണിക്കുന്നത് അപ്പുവും ഒരിക്കൽ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസിന് അനുകൂലമായി നടത്തിയ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അമിതാഹ്ലാദം വേണ്ട പ്രാർത്ഥനയാണ് നമ്മെ ജയിപ്പിച്ചതെന്നൊക്കെ പക്ഷെ പാർട്ടിക്കാർ അതും കേട്ടതായി കണ്ടില്ല ജോസിനെയും കൂട്ടുകാരെയും നിന്ദിക്കുന്നതിൽ മത്സരിച്ചു എന്നാൽ അനുകൂലമായ സുപ്രീം കോടതി വിധി വന്നപ്പോഴും ജോസ് അമിതാവേശം കാണിച്ചില്ല ജോസിന്റെ ഭാര്യ നിഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനൊരു നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളായിരുന്നു കേരള കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പിടിക്കാത്ത ഈ പുതിയ ശൈലി പക്ഷേ പൊതുജീവിതത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കും എപ്പോഴും എല്ലാത്തിലും ആർക്കും ജയമാത്രമായി ഉണ്ടാകാറില്ല കേരള കോൺഗ്രസുകളിൽ ഒരു ലയനം കൂടി സംഭവിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയായി മത്സരിക്കുവാൻ വേണ്ടി പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് ഒരിക്കൽ അദ്ദേഹം തന്നെ പുറത്താക്കിയ ലയനവിരുദ്ധ വിഭാഗം കേരള കോൺഗ്രസ് എന്ന് ഒരിക്കൽ അറിയപ്പെട്ടിരുന്ന പി സി തോമസ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിൽ ചേരേണ്ടി വന്നിരിക്കുന്നു ലയനം രണ്ട് പാർട്ടികൾ തമ്മിലായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് പതിനഞ്ചിലെ സുപ്രീം കോടതി വിധി മൂലം പാർട്ടി ഇല്ലാത്ത ജോസഫ് ലയിക്കുകയല്ല ചേരുകയാണ് എന്നൊക്കെ ജോസഫ് വിരുദ്ധർ ചിത്രീകരിക്കുന്നുണ്ട് അതൊക്കെ കേവലം പ്രചാരണം മാത്രമോ എന്നറിയാൻ ഇനിയും ഏതാനും ദിവസം കാത്തിരിക്കണം ചിലർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതായാണ് അടക്കം പറച്ചിൽ നേതാക്കന്മാരുടെ നില പരിങ്ങലിലാകുമ്പോൾ ഉണ്ടാകുന്ന പിളർപ്പും ലയനവും ഒന്നുപോലെ കേരള കോൺഗ്രസിന് വിനാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ഇടതുമുന്നണിയിൽ വല്ലാതെ ശ്വാസം മുട്ടിയിരുന്ന ജോസഫും ജനാധിപത്യ മുന്നണിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞ മാണിയും തമ്മിൽ ഉണ്ടാക്കിയ ലയനം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ പിളർപ്പിലെത്തി അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ തോമസ് ജോസഫ് ലയനവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പിളർപ്പിന് ശേഷം കേരള കോൺഗ്രസ് മാണി എന്ന പേരും മാണിയുടെ ചിഹ്നവും കിട്ടുവാൻ നടത്തിയ കോടതി യുദ്ധങ്ങൾ കൊണ്ടും പുതിയ പാർട്ടിയിൽ അംഗമായാൽ ഉണ്ടാകാവുന്ന കൂറുമാറ്റ നിരോധന നിയമത്തിലെ അയോഗ്യത വൈന്നുമാവണം പരിണിതപ്രജ്ഞനായ ജോസഫ് ഇതുവരെ പുതിയ സ്വന്തം പാർട്ടി എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വല്ലാത്ത പതനത്തിലുമാക്കി ജനാധിപത്യ മുന്നണി അനുവദിച്ച പത്തു സീറ്റുകളിലും ഒരു ചിഹ്നത്തിൽ മത്സരിക്കുവാൻ സ്ഥാനാർത്ഥികൾക്കാവുമോ എന്ന വിഷയം ഇപ്പോഴും തീർപ്പായിട്ടില്ല കോവിഡ് ബാധിച്ച ജോസഫ് ആശുപത്രിയിലായതും നീക്കങ്ങൾക്ക് ഗതിവേഗം കുറച്ചു രണ്ടായിരത്തി പത്തിൽ ജോസഫ് മാണിയിൽ ലയിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാണ് തോമസ് പ്രത്യേക കേരള കോൺഗ്രസ് ആയത് കെ സുരേന്ദ്രൻ പിള്ളയും സ്കറിയ തോമസും ജോർജ് സബാസ്റ്റനുമായിരുന്നു പ്രധാന കൂട്ടുകാർ അവരെല്ലാം പലതായി പിരിഞ്ഞു എങ്കിലും തോമസ് കേരള കോൺഗ്രസ് എന്ന പേര് സ്വന്തമാക്കി ജോസഫ് വിഭാഗം മാണിയിൽ ലയിക്കുവാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു എന്ന ജോസഫിന്റെ അവകാശവാദം നുണയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെളിയിച്ചാണ് തോമസ് ആ നേട്ടം സ്വന്തമാക്കിയത് പാർട്ടിയുടെ പേർ തോമസിന് കൊടുത്തെങ്കിലും ചിഹ്നമായ സൈക്കിൾ കൊടുക്കുന്നത് തടയാൻ ജോസഫ് കൊടുത്ത പരാതി മൂലം തോമസിന്റെ ചിഹ്നം കസേരയായി ജോസഫ് തിരിച്ചു വരുമ്പോൾ അത് വേണ്ട പകരം ജോസഫിന്റെ പഴയ സൈക്കിൾ കിട്ടുമോ എന്നായിരുന്നു ആദ്യത്തെ നോട്ടം അത് നടക്കില്ലെന്ന് വന്നപ്പോൾ ട്രാക്ടറും തെങ്ങിൻതോപ്പുമെല്ലാം നോക്കി ഇനി ഏത് ചിഹ്നം കിട്ടിയാലും പാർട്ടി ശക്തമാകണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം എല്ലാവരെയും അംഗീകരിച്ച് വ്യക്തി കേന്ദ്രീകൃതമാകാതെ സംഘടനാ സംവിധാനം ശക്തമാക്കി പാർട്ടി ദർശനങ്ങൾ പഠിപ്പിച്ച് പദവികൾ ആജീവനാന്തം ചിലർ മാത്രമായി കൊണ്ടു നടക്കാതെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് ശക്തമാകുവാൻ നോക്കണം എങ്കിലേ പാർട്ടി വളരൂ അതുണ്ടാകുമോ ആവും രണ്ടായിരത്തി മൂന്ന് നാല് കാലത്ത് വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായി വരെ പ്രവർത്തിച്ച നേതാവാണ് തോമസ് സമർത്ഥനായ അഭിഭാഷകനായി പേരെടുത്ത പി ടി ചാക്കോയുടെ നാലാമത്തെ മകൻ പി സി തോമസിനെ രാഷ്ട്രീയ മത്സരത്തിന് കൊണ്ടുവന്നത് കെ എം മാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചാക്കോയുടെ തട്ടകമായിരുന്ന വാഴൂരിൽ അദ്ദേഹം മാണിയുടെ സ്ഥാനാർത്ഥിയായി കാനം രാജേന്ദ്രനായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണി തോമസിന് മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥിയാക്കി അന്ന് പി ജെ ജോസഫിനെയും പി പി എസ്തോസിനെയും തോൽപ്പിച്ചാണ് തോമസ് വിജയിച്ചത് രണ്ടായിരത്തി ഒമ്പത് വരെ അദ്ദേഹം അവിടുത്തെ എം പി ആയിരുന്നു ഇതിനിടെ രണ്ടായിരത്തി നാലിൽ മാണിയുമായി ഉടക്കി ഐ എഫ് ഡി പി എന്ന പാർട്ടി ഉണ്ടാക്കി അക്കാലത്ത് അദ്ദേഹം മാണിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ പാർട്ടിയുടെ പേരിലാണ് അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായത് രണ്ടായിരത്തി നാലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയെ മൂന്നാം സ്ഥാനത്താക്കി തോൽപ്പിച്ച് തോമസ് ലോക്സഭയിലെത്തി ഈ വിജയം മുതൽ അദ്ദേഹത്തിൻ്റെ പതനം തുടങ്ങി രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കോടതി രണ്ടായിരത്തി ആറിൽ റദ്ദാക്കുകയും തോമസിനെ മത്സരിക്കുന്നു വിലക്കുകയും ചെയ്തു ഈ കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ജോസഫ് ഗ്രൂപ്പ് തോമസിന് അഭയം കൊടുത്തത് അക്കാലത്ത് ഇടതുമുന്നണിയിലായിരുന്ന ജോസഫിനെ എൻ ഡി എയിൽ നിന്നും വന്ന തോമസ് തലവേദനയായി വി എസ് അദ്ദേഹത്തെ പരസ്യമായി എതിർത്തു ഏതായാലും ജോസഫ് ഗ്രൂപ്പ് രണ്ടായിരത്തി പത്തിൽ മാണിയിൽ ലയിച്ചപ്പോൾ അദ്ദേഹം വേറിട്ട് നിന്നു പിന്നീട് പഴയ എൻ ഡി എയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ അവരുടെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കടുത്തുരുത്തി കോതമംഗലം പുനലൂർ അങ്കമാലി സീറ്റുകൾ കൊടുത്ത തോമസിന്റെ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സീറ്റ് പോലും കൊടുക്കുവാൻ അവർ കൂട്ടാക്കിയില്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ജനാധിപത്യ മുന്നണിയിൽ ചേരാൻ തോമസ് നീക്കം നടത്തി ജോസ് കെ മാണിയുടെ പാർട്ടി മുന്നണിവിട്ടത് മൂലം ഉണ്ടായ ബലക്ഷയം പരിഹരിക്കുവാൻ പാർട്ടിയായി വരാതെ ജോസഫിൽ ലയിച്ചു വന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു ഒരു സീറ്റും കൊടുക്കാൻ സന്നദ്ധമായിരുന്നു അന്ന് പല സമ്മർദ്ദങ്ങൾ മൂലം അതിനായില്ല എന്നാൽ ഇന്ന് ജോസഫിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതായതുകൊണ്ട് തോമസിനെ കൂടെ കൂട്ടേണ്ടി വന്നു അതിന് ലയനമെന്ന് പേരിട്ടു തോമസിനും ജോസഫിനും അനിവാര്യമായിരുന്നു ഇത്തരമൊരു യോജിപ്പ് തോമസ് ജനാധിപത്യ മുന്നണിയുടെ ബി ജെ പിയിലേക്കുള്ള പാലമാണെന്ന് ജോസ് കെ മാണി ആക്ഷേപിച്ചു കഴിഞ്ഞു വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിസഭയിലംഗമായിരുന്ന ഒരാൾ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് പിടിച്ചതിന് വിലക്കനുഭവിച്ച ആൾ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാക്കാം പലതും ഇനിയും വ്യക്തമാകാനുണ്ട് ജോസഫ് കൂടുതൽ കുരുക്കുകളിലാണോ പതിക്കുക എന്ന് സംശയിക്കുന്നവരുമുണ്ട് ലയന സമ്മേളനം ഒന്നും നടന്നില്ലെങ്കിലും കടുത്തുരുതിയിൽ വെച്ച് നടന്ന യോഗത്തിൽ പി ജെ ജോസഫിന്റെ മകൻ അപ്പു തോമസിനെ ഷാളണിയിച്ച് സ്വീകരിച്ചു ആ ചടങ്ങ് ഒത്തിരി അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട് കേരള കോൺഗ്രസുകാരുടെ ഒന്നാകൽ കഥയിലെ പുത്തൻ അധ്യായത്തിനും ഉണ്ടാവും ഏറെ ഉപകഥകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട മഹിളാ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷ് കോൺഗ്രസ് വനിതകളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിലെ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു എന്നത് കേരളത്തെ മാത്രമല്ല ഭാരതത്തെ ആകെ ഞെട്ടിച്ചിരിക്കാം എന്നത് സത്യമാണ് തലേന്നായിരുന്നു അവരുടെ മറ്റൊരു വനിതാ നേതാവ് കൊലത്തെ ബിന്ദു കൃഷ്ണ അവഗണനയ്ക്കെതിരെ ചാനലുകൾക്ക് മുന്നിൽ വിമ്മിക്കരഞ്ഞത് കോൺഗ്രസിലെ വനിതകൾ മാത്രമല്ല പുരുഷന്മാർ കരഞ്ഞ സംഭവം നിരവധിയുണ്ട് ഉമ്മൻചാണ്ടിയും രമേശും കാണിച്ച അവഗണനയ്ക്കും ചതിക്കും അനീതിയും സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ കൊച്ചുകുട്ടികളെ പോലെ കരയുന്നതും ഗ്രൂപ്പ് വികാരം അവഗണിച്ച കരുണാകരനോടൊപ്പം മന്ത്രിയായ തച്ചടി പ്രഭാകരനെ ആന്റണിക്കാരും കൂറുകാട്ടിയ കരുണാകരൻ ഗ്രൂപ്പും ഒന്നുപോലെ അവഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹവും മാധ്യമങ്ങൾക്കു മുന്നിൽ വിതുമ്പി ലതിക ഒരു പ്രതിഷേധത്തിലൂടെ ഒരു നിയമസഭാ വിജയത്തിന് പകരാവുന്നിലധികം പബ്ലിസിറ്റി അവർക്ക് ലഭിച്ചിരിക്കണം എന്നതും വാസ്തവമാണ് ചാനലുകാർക്കും അതുപോലുള്ളവർക്കും ആ പ്രതിഷേധം നല്ലൊരു ഇരയായി പക്ഷേ ലതികയ്ക്കും അവർ ഇത്രയും കാലം ഏറ്റുപറഞ്ഞ പാർട്ടിക്കും അതുണ്ടാക്കുന്ന തിരിച്ചടി ഏറെ വലുതാവും വിളക്കം കൊളുത്തി വണ്ടും നശിച്ചു എന്ന പോലെ ഒരു അനുഭവമാവും ലതികയ്ക്കെങ്കിൽ കോൺഗ്രസിന് വിശദീകരിക്കുവാൻ വളരെ കാലത്തേക്ക് തലവേദനയാകുന്ന വിഷയമായി അത് നിലനിൽക്കും വൈകാരികമായി എടുക്കുന്ന എല്ലാ തീരുമാനവും ഉണ്ടാക്കുന്ന പ്രത്യാഘാതമാണത് മുന്നിൽ നിൽക്കുന്നവൻ വീഴാതെ എനിക്ക് അവസരം കിട്ടില്ലല്ലോ എന്ന സങ്കടത്തോട് പിന്നിൽ നിൽക്കുന്നവർക്കോ ആരെയൊക്കെ കുരുതി കൊടുത്താലും അധികാരം പിടിക്കണം എന്ന ചിന്തയിൽ കരുക്കൾ നീക്കുന്നവർക്കോ ആർക്കാണ് ലതകയുടെ കണ്ണീർ വിലയുള്ളതാവുക പി സി ചാക്കോയെ പോലെ ഒരു വലിയ മീൻ പോയിട്ടും ആരെങ്കിലും വിലപിച്ചു ചാക്കോ തിരിച്ചു വന്നാലും എന്ന് പറഞ്ഞു ബഹുഗുണ പോയത് ഗുണമായി നന്ദിനി പോയത് നന്നായി എന്നൊക്കെ പണ്ട് ഇതിലും വലിയ നേതാക്കന്മാർ പാർട്ടി വിട്ടപ്പോൾ പാടിയിട്ടുള്ളത് ലതികയും ഓർക്കുന്നുണ്ടാകുമല്ലോ അതുകൊണ്ടാണ് പാർട്ടി ഈ പരുവത്തിൽ എത്തിയത് എന്ന സത്യം എത്ര കോൺഗ്രസുകാർ അംഗീകരിക്കുന്നുണ്ടാവും ഇനി ലതികയോട് ഒരു കരുണയും കാണിക്കരുത് എന്നാവും ഇന്നലെ വരെ ലതികേച്ചി എന്ന് വിളിച്ച് കൂടെ നിന്ന വനിതാ നേതാക്കളുടെ പോലും പക്ഷം ഏതായാലും ലതികയുടെ നടപടി ഒരു ഫലമുണ്ടാക്കി പിന്നീട് പ്രഖ്യാപിച്ച ആറിൽ ഒരു സീറ്റ് കോൺഗ്രസ് ഒരു വനിതയ്ക്ക് കൊടുത്തു നാല് തവണ മത്സരിച്ചവർ ഇക്കുറി മത്സരിക്കാതെ മാറി നിൽക്കണം എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നപ്പോൾ മുഖം വക്രിപ്പിച്ച് സീറ്റ് ഉറപ്പിച്ചവർ പോലും ലതിക്കെതിരെ ചാനലുകളിൽ വന്ന് അപലപിക്കുന്നത് ജനം കണ്ടു അവരിൽ ആർക്കെങ്കിലും ആയിരുന്നു സീറ്റ് നഷ്ടപ്പെട്ടതെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ചിക്മംഗ്ലൂരിൽ കോൺഗ്രസ് സാക്ഷാൽ ഇന്ദ്രയെ സഹായിച്ചതിന് കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ആന്റണിക്ക് പറയാനാവുമോ ലതിക ചെയ്തത് തെറ്റെന്ന് കരുണാകരനോട് പിണങ്ങി ഒരിക്കൽ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനവും പിന്നീട് ധനമന്ത്രി സ്ഥാനവും രാജിവെച്ച ഉമ്മൻചാണ്ടിക്ക് സാധിക്കുമോ അങ്ങനെ പറയാൻ സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ വന്ന അവിശ്വാസ പ്രമേയത്തെ പരസ്യമായി അനുകൂലിച്ച സുധീർനാകുമോ അങ്ങനെ പറയാൻ എല്ലാവരും ചർച്ചയും ധാരണകളും ഉണ്ടാക്കുന്നത് സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പലരെയും സംരക്ഷിക്കുന്നതും അതിനുവേണ്ടി തന്നെ അദ്ദേഹം ചെയർമാൻ നീ ഡെപ്യൂട്ടി ചെയർമാൻ ഞാൻ വൈസ് ചെയർമാൻ അവൻ സെക്രട്ടറി എന്നൊക്കെ ലയന ചർച്ചയ്ക്ക് പോയവർ പദവിയിൽ പങ്കെട്ടെടുത്ത തീരുമാനങ്ങൾ ഈ ദിവസം കണ്ടതല്ലേ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും മഹിളാ കോൺഗ്രസ് അധ്യക്ഷ തലമുണ്ടനം ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്നാൽ അതിനവസാനം അവൾ എല്ലാം രാജിവെച്ച് പിൻവാങ്ങുന്നതോടെ അവർക്കുള്ള താല്പര്യം തീരുന്നു ഒരു പാർട്ടിയിൽ നിന്ന് കലാപമുണ്ടാക്കുന്നവരെ മാധ്യമങ്ങൾക്ക് വേണം കളിച്ചു കളിച്ച് പുറത്താകുന്നതോടെ അവർക്ക് പിന്നെ എന്ത് താൽപ്പര്യം എന്ന് ഒരിക്കൽ മാധ്യമ പ്രവർത്തകയായിരുന്ന ലതികയ്ക്ക് അറിയില്ലെന്നുണ്ടോ സി പി എമ്മിൽ കലാപമുണ്ടാക്കിയ കാലത്തെ എം വി രാഘവൻ ഗൗരിയമ്മ കോൺഗ്രസിൽ ആന്റണിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന കാലത്തെ കെ കരുണാകരൻ എന്തിന് പിണറായിക്കെതിരെ പാർട്ടിയിൽ പടം നയിച്ച വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവർക്കെല്ലാം ഉണ്ടായ പരിണാമം ലതിക കണ്ടതാകുമല്ലോ എന്തിന് കേരള കോൺഗ്രസ് മാണിയിൽ മാണിക്കെതിരെ വലിയ പടം നയിച്ചു നോക്കിയ പി സി തോമസിന്റെ പരിണാമവും സമകാലീന യാഥാർത്ഥ്യമല്ലേ കളിക്കളത്തിൽ തോറ്റു കഴിയുന്നതോടെ മാധ്യമങ്ങൾക്ക് പിന്നെ താൽപ്പര്യമില്ല അത് അവരുടെ ന്യായം അവസാനം ലതിക എടുത്ത തീരുമാനവും അളിയനും അളിയനും കത്തിക്കളിച്ച് നടുവത്തളിയന്റെ മൂക്കുമുറിഞ്ഞ് എന്ന ചൊല്ലുപോലായി കോൺഗ്രസ്സുകാർ കാണിച്ച അനീതിക്ക് കേരള കോൺഗ്രസ്സുകാരനോട് പ്രതികാരം ചെയ്യുന്ന ലതികയുടെ തീരുമാനവും കൗതുകകരമായി കോൺഗ്രസിനോടാണ് വാശിയെങ്കിൽ ലതികയുടെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയോ അല്ലെങ്കിൽ കോട്ടയത്ത് തിരുവഞ്ചൂരിനെതിരെയോ അല്ലെ ലതിക മത്സരിക്കേണ്ടത് ഏറ്റുമാനൂരിൽ പാവം പ്രിൻസിനോടായിരുന്നു എങ്കിലും ലതികയുടെ പ്രവൃത്തി കോൺഗ്രസിന്റെ ഇമേജിന് വലിയ പ്രഹരമായിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്ന് പറയാനാവില്ലെങ്കിലും ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച